അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം, അമ്മാ ബാദ്. 26 വയസ്സുള്ള അവിവാഹിതനായ ചെറുപ്പക്കാരനായിരുന്നു അവൻ. ഓർമ്മ വയ്ക്കും മുമ്പേ ബാപ്പ മരിച്ചു പോയ അവനെ ഉമ്മയാണ് വളർത്തി വലുതാക്കിയത്. ഒറ്റ മകനായതിനാൽ ഉമ്മ നൽകിയ അമിത സ്നേഹ വാത്സല്യങ്ങളിൽപ്പെട്ട് അവൻ വഴിതെറ്റിപ്പോയി. 6 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചൂരലെടുത്ത് അടിക്കാൻ വന്ന നാരായണൻ മാഷിന്റെ തുടയ്ക്ക് കോമ്പസ് കുത്തിയിറക്കി ഓടിയ അവൻ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മീശ മുളയ്ക്ക മുമ്പേ ചുണ്ടിൽ ബീഡിയെരിഞ്ഞു തുടങ്ങി. പ്രായപൂർത്തിയാവും മുമ്പേ മദ്യപാനവും. അടുത്തുള്ള വീടുകളിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് പോയിരുന്ന ആ വൃദ്ധയായ ഉമ്മയുടെ ചെലവിലാണ് അവൻ തൂർത്തടിച്ച് നടന്നിരുന്നത്. വലുതാകും തോറും കള്ളും കഞ്ചാവും ചീട്ടുകളിയുമായി ആ നാട്ടിലെ ഏറ്റവും വലിയ തെമ്മാടിയായി അവൻ മാറി. തന്റെ മകൻ ഒരിക്കൽ നന്നാവുമെന്ന പ്രതീക്ഷയിൽ ആ പാവമുമ്മ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഒരു ദിവസം നേരമേറെ വൈകിട്ടും വീട്ടിലെത്താത്ത മകനെ കാത്തിരിക്കുകയായിരുന്നു ആ ഉമ്മ. ഒടുവിൽ വീടിന് മുന്നിലെ ഇടവഴിയിലൂടെ മകൻ ആടിയാടി വരുന്നത് ആ പാവം നോക്കി നിന്നു. മോനെ, നീ എന്താടാ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്? ഓ, തുടങ്ങിയോ തള്ളയുടെ ഉപദേശം. വല്ലാതെ ഉപദേശിക്കാൻ വന്നാൽ ഈ വീട്ടിലോട്ടുള്ള വരവ് ഞാൻ അങ്ങ് നിർത്തും. ഇല്ല മോനെ, ഞാൻ ഒന്നും പറയുന്നില്ല. മോൻ വല്ലതും കഴിച്ചോ? ആ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നത്. അവൻ റൂമിലോട്ട് നടന്നു പോയപ്പോൾ കാൽ പിഴിച്ച് താഴെ വീണു. ഉമ്മ ഓടി വന്ന് അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ കൈ തട്ടി മാറ്റി. വിടുതള്ളേ, എന്നെ പിടിക്കുകയൊന്നും വേണ്ട. ഒറ്റയ്ക്ക് നടക്കാനുള്ള ശക്തി ഇല്ലാതെ വരുമ്പോൾ ഞാൻ അറിയിക്കാം. പിന്നെ നാളേക്ക് എനിക്ക് കുറച്ച് രൂപ വേണം. അല്ലാ മോനെ, എന്റെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ തള്ള എന്നെ ഇങ്ങോട്ട് പെറ്റിട്ടത്? ഉദരത്തിൽ വെച്ച് തന്നെ കൊല്ലാമായിരുന്നില്ലേ? ഓരോരുത്തർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ കൊതിയാവുകയാണ്. ഞാനോ കയ്യിൽ കാശില്ലാതെ ഒരു തെണ്ടിയെ പോലെ. മോനെ, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ നിന്റെ ഉമ്മയല്ലേടാ. പ്രസവിച്ചത് കൊണ്ട് മാത്രം ഉമ്മയാവില്ല തള്ളേ, അത് തെളിയിക്കണം. തൽക്കാലം ആ കഴുത്തിലെ മാല ഇങ്ങ് തന്നേക്ക്. തൽക്കാലം എന്റെ ആവശ്യം നടക്കട്ടെ. അയ്യോ മോനെ, അത് മാത്രം ചോദിക്കല്ലേ. നിന്റെ ബാപ്പ വാങ്ങിച്ചു തന്ന മാലയായത്. നിന്റെ ബാപ്പയുടെ ഓർമ്മയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂ എന്റെ കയ്യിൽ. മരിച്ച് മണ്ണടിഞ്ഞവരുടെ ഓർമ്മ നിലനിർത്താൻ മാലയുടെ ആവശ്യമൊന്നും ഇല്ല തള്ളേ. അവൻ ആ പാപത്തിന്റെ കഴുത്തിൽ നിന്നും ബലം പ്രയോഗിച്ച് ആ മാല പൊട്ടിച്ചെടുത്തു. ആ പാപം അവന്റെ കാല് പിടിച്ച് പറഞ്ഞു, മോനെ അത് കൊണ്ടുപോവല്ലേടാ. അവൻ അവരെ തട്ടിമാറ്റി നടന്നു നീങ്ങി. ഇരുളിൽ എവിടെയോ മറഞ്ഞു. ഉമ്മറക്കോലായിൽ സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു ആ ഉമ്മ. ആരൊക്കെയോ ആ പാതിരാത്രിക്ക് വീട്ടിലേക്ക് ഓടി വന്നു. ഉമ്മ, നിങ്ങളുടെ മോനൊരു ആക്സിഡന്റ് പറ്റി. ഏതോ വണ്ടി ഇടിച്ചതാ. സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ്. വേഗം വരൂ. മുനൂരിന്റെ ഓട്ടോയിൽ നമുക്ക് അവിടേക്ക് പോകാം. ഓട്ടോയിൽ ഇരിക്കുമ്പോൾ ആ പാവത്തിന്റെ മനസ്സ് തേങ്ങുകയായിരുന്നു. പടച്ചോനെ, എന്റെ വാക്കുകൾ അറം പറ്റിയോ? എന്റെ മോനൊന്നും വരുത്തല്ലേ. അവർ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ ഡോക്ടറുടെ മുറിയിലേക്ക് എത്തി. ഡോക്ടർക്ക് മുന്നിൽ കണ്ണീരോടെ ഇരിക്കുകയാണ് ആ ഉമ്മ. ഡോക്ടർ, എന്റെ മോൻ എങ്ങനെയുണ്ട്? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ മകന്റെ അവസ്ഥ ക്രിട്ടിക്കലാണ്. നെഞ്ചിടിച്ചാണ് അവൻ വീണത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. പൾസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഏതു നിമിഷവും അവന്റെ ഹൃദയതാളം നിലയ്ക്കാം. അതുകൊണ്ട് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാം. ഡോക്ടറുടെ വാക്കുകൾ കേട്ടതോടെ ആ പാവം പൊട്ടിക്കരഞ്ഞു. ഡോക്ടർ, എന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവഴിക്കാം. എന്റെ ജീവൻ വേണമെങ്കിലും ഞാൻ തരാം ഡോക്ടർ. എന്റെ മകനെ രക്ഷിക്കണം. എന്റെ മകനെ രക്ഷിക്കണം ഡോക്ടർ. അവർ കൊച്ചുകുട്ടിയെ പോലെ വാവിട്ട് കരഞ്ഞു. ഡോക്ടർ ഒരു നിമിഷം എന്തോ ചിന്തിച്ചിരുന്നു. പിന്നെ പതിയെ എഴുന്നേറ്റു. ജീവൻ കൊടുക്കാൻ ഞാൻ ദൈവമൊന്നുമല്ല. ഒരു ഡോക്ടർക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. നിങ്ങളുടെ മകൻ ഏതു നിമിഷവും മരണപ്പെടാം. ചിലപ്പോൾ 1 മണിക്കൂർ, ചിലപ്പോൾ 10 മണിക്കൂർ, ഭാഗ്യമുണ്ടെങ്കിൽ 1-2 ദിവസം എങ്കിലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഡാമേജ് സംഭവിച്ച നിങ്ങളുടെ മകന്റെ ഹൃദയത്തിനു പകരം മറ്റൊരാളുടെ ഹൃദയം തുന്നിപ്പിടിപ്പിക്കുക അതത്ര എളുപ്പമല്ല. എനിക്കറിയാവുന്ന മുഴുവൻ ഹോസ്പിറ്റലുകളിലേക്കും ഞാൻ സന്ദേശം അയക്കാം. ഓൺലൈനിൽ മെസ്സേജും അയക്കാം. അഥവാ ആരുടെയെങ്കിലും ഹൃദയം കിട്ടുകയാണെങ്കിൽ തന്നെ മരിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ എത്തണം. എങ്കിലേ ഞങ്ങൾക്ക് നിങ്ങളുടെ മകന്റെ ശരീരത്തിൽ അത് തുന്നിച്ചേർക്കാൻ കഴിയൂ. അതും നിങ്ങളുടെ മകന്റെ ബ്ലഡ് ഗ്രൂപ്പുമായി യോജിക്കുന്നതാവണം.
എല്ലാം ഓക്കെ ആയാലും ഓപ്പറേഷന് 10 ലക്ഷം രൂപയോളം ചെലവും വരും. ഓപ്പറേഷൻ നടത്തിയാലും എത്ര ശതമാനം വിജയസാധ്യത ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. എന്തു പറയുന്നു? 100,000 രൂപ വേണമെങ്കിലും ചിലവാക്കാം, പ്രശ്നമില്ല ഡോക്ടർ. എന്റെ മകനെ എനിക്ക് രക്ഷിക്കണം, പൈസ ഞാൻ ഉണ്ടാക്കാം. അങ്ങിപ്പോൾ എനിക്ക് ദൈവതുല്യനാണ്. അവരാ ഡോക്ടർക്ക് മുന്നിൽ കണ്ണീരോടെ കൈകൂപ്പി നിന്നു. എങ്കിൽ സമയം കളയണ്ട, വേഗം പണമുണ്ടാക്കാൻ നോക്കൂ. റോഡരികിലുള്ള 20 സെന്റ് ഭൂമിയും കൊച്ചു പുരീടവും തന്റെ ആകെയുള്ള സമ്പാദ്യം. വർഷങ്ങൾക്ക് മുമ്പ് ബ്രോക്കർ പറഞ്ഞ വില 35 ലക്ഷം രൂപ. അവർ മറുത്ത് ആലോചിച്ചില്ല. നേരം പുലർന്ന ഉടനെ തന്നെ ബാങ്കിലോട്ട് തിരിച്ചു. ആധാരം ബാങ്കിൽ പണയം വെച്ച് പണം വാങ്ങി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. പണവുമായി ആ ഉമ്മ അകത്തേക്ക് ചെന്നപ്പോൾ ഡോക്ടറുടെ മുറിയിൽ ഡോക്ടർ വിഷണ്ണനായിരിക്കുകയായിരുന്നു. ഡോക്ടർ, ഞാൻ പണം കൊണ്ടു വന്നിട്ടുണ്ട്. അദ്ദേഹം തലയുയർത്തി. ഇനി അത് കൊണ്ടുവന്നിട്ടും പ്രയോജനമില്ല. നിങ്ങളുടെ മകന് ഭാഗ്യമില്ല. കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ നിങ്ങളുടെ മകന്റെ ബ്ലഡ് ഗ്രൂപ്പുമായി യോജിക്കുന്ന ഒരു ഹൃദയം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. സോ പ്രാർത്ഥിക്കൂ. ആ പാവം ഡോക്ടറുടെ വാക്കുകൾ കേട്ടതോടുകൂടി അവിടെ തളർന്നിരുന്നു പോയി. ഡോക്ടർ, എന്റെ മകനെ അവസാനമായി എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, ഐസിയുവിലേക്ക് നടന്നോളൂ, ഞാൻ വിളിച്ചു പറയാം. ഐസിയുവിനുള്ളിൽ മുഖത്ത് ഓക്സിജൻ മാസ്കുമായി കിടക്കുകയായിരുന്നു മകൻ. ശ്വാസമെടുക്കാൻ അവൻ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട്. ഉമ്മ അവന്റെ അടുത്തേക്കിരുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ബാബ മരിച്ചതിനു ശേഷം ഒന്നിനും ഒരു കുറവുമില്ലാതെ ഞാൻ വളർത്തിയ തന്റെ മകൻ, എന്റെ പടച്ചോനെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്റെ മകന്റെ കുഴിയിൽ ഞാൻ മണ്ണിടേണ്ടി വരുമല്ലോ. അവരുടെ കണ്ണുനീർ തുള്ളികൾ അവന്റെ നെറ്റിത്തടത്തിലേക്ക് വീണു. അവൻ കണ്ണുകൾ പാതി തുറന്നു, ഉമ്മയെ നോക്കി. അവൻ പതിയെ തൊലി ചുളിഞ്ഞ് ഞരമ്പ് പൊങ്ങി ആ വൃദ്ധയുടെ കൈകളിൽ അമർത്തി പിടിച്ചു. എന്റെ മോനെ, നീ പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ കുളത്തിൽ മുങ്ങിപ്പോയപ്പോൾ ഈ ഉമ്മ നീന്തി വന്ന് നിന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്റെ മോന്റെ ജീവൻ രക്ഷിക്കാൻ ഈ ഉമ്മാക്ക് കഴിയുന്നില്ലല്ലോ. അവർ കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് കരഞ്ഞു. പിന്നെ പതിയെ കുനിഞ്ഞ് അവന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. പെട്ടെന്ന് അവനൊന്ന് പിടഞ്ഞു. ശ്വാസോച്ഛാസം ദ്രുതഗതിയിലായി. തല രണ്ടു വശത്തേക്കും ചെരിയാൻ തുടങ്ങി. തൊട്ടടുത്തുള്ള മെഷീനിൽ നിന്നും ബീപ് ബീപ് ശബ്ദമുയർന്നു. ഡോക്ടർ എന്ന് നിലവിളിച്ച് ആ ഉമ്മ പുറത്തേക്കൂടി. അവരുടെ നിലവിളി കേട്ട് ഡോക്ടറും നേഴ്സുമാരും ഓടി വന്നു. ആ ഉമ്മയെ പുറത്താക്കി അവർ വാതിലടച്ചു. അല്പസമയം കഴിഞ്ഞ് ഡോക്ടർ പുറത്തിറങ്ങി. ഡോക്ടർ സാറേ, എന്റെ മോൻ. വരൂ, ഞാൻ പറയാം. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ഇനി മോനെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതാവും നല്ലത്. നൗ ഹീസ് കോമ സ്റ്റേജ്. ഹൃദയം പമ്പ് ചെയ്യുന്നതിന്റെ ശക്തി പകുതിയായി കുറഞ്ഞു. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ഇത് കേട്ടതും ആ പാവ വൃദ്ധയുടെ മുഖം വിവർണമായി. സാറേ, എന്റെ മോനെ രക്ഷിക്കാൻ കഴിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഒരേ ഒരു ചാൻസ് ഉണ്ടായിരുന്നു, ഹാർട്ട് പ്ലാന്റേഷൻ. ബട്ട് ഹൃദയം ലഭിക്കാത്തത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം വിധി എന്ന് കരുതി സമാധാനിക്കുമ്മ. ആ സാധു സ്ത്രീ കണ്ണീർ തുടച്ചു. ആരുടെ ഹൃദയവും പറ്റുമോ സാർ? വർക്കിംഗ് കണ്ടീഷനുള്ള ആരുടെ ഹൃദയവും പറ്റും. ബട്ട് ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആയിരിക്കണം എന്ന് മാത്രം. ഉമ്മ പതിയെ കസേരയിൽ നിന്നും എണീറ്റ് പിന്നെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഡോക്ടർ എന്റെ ഹൃദയം എടുത്തേക്ക്. ഡോക്ടർ ഒന്ന് ഞെട്ടി. നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഹൃദയം എടുക്കാനോ? ഇറ്റ്സ് ഇമ്പോസിബിൾ. സാറേ, എനിക്കിനി ജീവിക്കണ്ട. എന്റെ ഈ ഹൃദയം എടുത്ത് അവന് വെച്ചേക്കൂ. എന്നിട്ട് എന്റെ മോന്റെ ജീവൻ രക്ഷിക്കു സാറേ. ഞാൻ വേണിൽ സാറിന്റെ കാലു പിടിക്കാം. അവർ ഡോക്ടറുടെ കാലിലേക്ക് വീണു. ഏയ്, നിങ്ങൾ എന്ത് പ്രാന്താണ് ഈ കാണിക്കുന്നത്? എഴുന്നേൽക്ക്. അയാൾ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഉമ്മ, നിങ്ങൾ പറയുന്ന കാര്യം മെഡിക്കൽ എത്തിക്സിനെതിരാണ്. ഞാൻ അങ്ങനെ ചെയ്താൽ അതൊരു കൊലപാതകമാണ്. നോക്കൂ ഉമ്മ, ഒരു ഡോക്ടർക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാനേ അധികാരമുള്ളൂ, ജീവൻ എടുക്കാൻ അധികാരമില്ല. എന്നാൽ എന്റെ മോന്റെ ജീവൻ രക്ഷിക്കു സാറേ. അയാളുടെ തല കുനിഞ്ഞു. എന്തേ, കഴിയില്ല അല്ലേ? ഈ ലോകത്ത് ആർക്കും ആരുടെയും ജീവൻ എടുക്കാൻ അധികാരമില്ല. എന്നിട്ടും കോടതി ശിക്ഷ വിധിക്കുന്ന എത്ര പ്രതികളെ ആരാച്ചാർ തൂക്കിക്കൊല്ലുന്നു, കുറ്റവാളികളെ പോലീസ് വെടിവെച്ചു കൊല്ലുന്നു. എന്തേ അത് കൊലപാതകമല്ലേ? അതിന് ന്യായമായ കാരണമുണ്ട്. ഇതും അതുപോലെയല്ലേ ഡോക്ടറെ? ഇവിടെയും ന്യായമായ കാരണമില്ലേ? സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരു ഉമ്മാക്ക് അവകാശമില്ലേ? അവർ പൊട്ടിക്കരഞ്ഞു. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകും, പക്ഷേ നിങ്ങൾ ഒന്നോർക്കണം,
നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ നിങ്ങൾ പകരം കൊടുക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ജീവനാണ്. ഡോക്ടർ സാറേ, ചോരയും നീരുമുള്ള പ്രായത്തിൽ മരിച്ചതാ എന്റെ ഭർത്താവ്. ഞാൻ മറ്റൊരാളെ വിവാഹം പോലും കഴിക്കാത്തത് അവനെ നോക്കാൻ വേണ്ടിയാണ്. എന്റെ പകുതിയിലധികം ആയുസ്സും ഞാൻ പിന്നിട്ട് കഴിഞ്ഞു. മരിക്കുന്നേരത്ത് അവന്റെ ബാപ്പ എന്നോട് ഒന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, അവനെ നന്നായി നോക്കണമെന്ന്. എനിക്ക് വേണ്ടത് അവന്റെ സന്തോഷമാണ്. അതിനുവേണ്ടി എന്റെ ജീവൻ തരാനും ഞാൻ തയ്യാറാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിന് സാധിക്കില്ല. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഹൃദയം മാറ്റിവെക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ ഞാൻ മരിച്ചാലോ ഡോക്ടർക്ക് എന്റെ ഹൃദയം അവന് കൊടുക്കാൻ കഴിയുമോ? അവരുടെ മാനസികാവസ്ഥ ഡോക്ടറെ ഭയപ്പെടുത്തി. അയാൾ എന്തെങ്കിലും പറയും മുമ്പ് ആ വൃദ്ധ ഡോക്ടറുടെ ടേബിളിൽ ഉണ്ടായിരുന്ന ചെറിയ കത്തിയെടുത്ത് സ്വന്തം കഴുത്തോട് ചേർത്തു. ഇതങ്ങ് മുറിക്കട്ടെ സാറേ, എനിക്ക് ജീവൻ ഉള്ളതല്ലേ കുഴപ്പം? മരിച്ച ശരീരത്തിൽ നിന്നും ഡോക്ടർക്ക് ഹൃദയം എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. ഏയ്, നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത്. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് അയാളുടെ ബ്ലഡ് ഗ്രൂപ്പുമായി മാച്ചാവുമെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. എന്നാൽ ഡോക്ടർ സത്യം ചെയ്യും, ശരിയാവുമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന്. അയാൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിമിഷം നിന്ന്. സാറേ, സമയമില്ല. അവർ കത്തി ഒന്നുകൂടി കഴുത്തിൽ അമർത്തി. തൊലി ചെറുതായി മുറിഞ്ഞു രക്തം പൊടിഞ്ഞു. ഹേയ്, നോ, പ്ലീസ് ഡോണ്ട് ഡു ലൈക്ക് ദാറ്റ്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. സിസ്റ്റർ, അയാൾ നഴ്സിനെ വിളിച്ചു. ഇവരുടെ രക്തം ഒന്ന് ചെക്ക് ചെയ്യൂ. വരൂമ്മ. അവർ രണ്ടുപേരും അകത്തേക്ക് പോയി. ഡോക്ടർ, ഇറ്റ്സ് മിറാക്കിൾ. രണ്ടുപേരുടെയും രക്തം ഒരേ ഗ്രൂപ്പാണ്. ആ ഉമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ഡോക്ടറുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിഞ്ഞു. അയാൾ കുറച്ച് കടലാസുകൾ അവർക്ക് മുന്നിലേക്ക് നീട്ടി. അവർ അതിൽ സന്തോഷത്തോടെ ഒപ്പുവെക്കുന്നത് അയാൾ അത്ഭുതത്തോടെ നോക്കി. ആ ഉമ്മയുടെ പുത്രവാത്സല്യത്തിന് മുന്നിൽ അയാൾ നിയമങ്ങൾ മറക്കുകയായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ ലൈറ്റുകൾ തെളിഞ്ഞു. ഉമ്മയെയും മോനെയും അടുത്തടുത്ത ടേബിളുകളിൽ കിടത്തി. തലചരിച്ച ആ ഉമ്മ മകനെ ഒന്ന് നോക്കി. ശോഷിച്ച കൈകൾ കൊണ്ട് അവന്റെ മുടികളിൽ പതിയെ തഴുകി. സ്നേഹിച്ച് കൊതി തീരാത്ത ആ മാതൃഹൃദയം ഒന്ന് വിങ്ങി. പിന്നെ അവന്റെ നെറ്റിയിൽ മൃദുവായി ഉമ്മ വെച്ചു. ചുണ്ടുകൾ പതിയെ അവന്റെ ചെവിയോട് ചേർത്ത് വെച്ചു. എന്റെ മോനെ, എനിക്ക് സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് മോൻ കണ്ണു തുറക്കുമ്പോഴേക്കും ഈ ഉമ്മ കണ്ണടച്ചിട്ടുണ്ടാവും. ഇനി എന്റെ മോന് ശകാരിക്കാനും ദേഷ്യം വരുമ്പോൾ തൊഴിക്കാനും ഈ ഹതഭാഗ്യയായ ഉമ്മ. വാക്കുകൾ അവരുടെ തൊണ്ടയിൽ കുരുങ്ങി, കണ്ണീർ ചാലിട്ടൊഴുകി. എന്റെ മോന്റെ കല്യാണം കൂടാനും മോന്റെ കുഞ്ഞിനെ താലോലിക്കാനും ഒത്തിരി കൊതിയുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ചുണ്ടുകൾ വിറച്ചു, കവിളുകൾ നനഞ്ഞു കുതിർന്നു. എന്നാലും എന്റെ മോൻ ഭാഗ്യവാനാ. എല്ലാ മക്കൾക്കും പറയാനേ കഴിയൂ എന്റെ ഉമ്മയെ നെഞ്ചിലേറ്റിയ നടക്കുന്നതെന്ന്. പക്ഷെ എന്റെ മോന് ശരിക്കും ഈ ഉമ്മയെ നെഞ്ചിലേറ്റി നടക്കാം, മരിക്കും വരെ. എല്ലാം കഴിഞ്ഞ് ഈ ഉമ്മയുടെ കബറിന് മുകളിലേക്ക് ഒരുപിടി മണ്ണ് വാരി ഇടുമ്പോഴെങ്കിലും എന്റെ മോൻ മനസ്സിലാക്കണം, ഈ പാവം ഉമ്മ നിന്നെ ഒത്തിരി ഒത്തിരി സ്നേഹിച്ചിരുന്നുവെന്ന്. അവസാനമായി ഞാൻ നിന്നെ വിളിക്കുക പൊന്നു മോനെ. അവർ നിയന്ത്രണം വിട്ട് അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഡോക്ടർമാർ തൊപ്പിയും മാസ്കും അണിഞ്ഞു വന്നു. ഇരുവരുടെയും വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി, ശരീരത്തിലെ രോമങ്ങൾ വടിച്ചു കളഞ്ഞു. രണ്ടുപേർക്കും അനസ്തീഷ്യ കൊടുത്തു. ശരീരം മയക്കുന്നതിനിടയിലും ആ ഉമ്മ മകനെ ഒന്ന് നോക്കി. കണ്ണുനീർ വീണ് കാഴ്ച മങ്ങിയെങ്കിലും അവസാനമായി ഒരിക്കൽ കൂടി അവർ മകനെ കണ്ണു നിറച്ച് കണ്ടു. വിറയ്ക്കുന്ന ചുണ്ടുകൾ ഒന്നുകൂടി മുഴിഞ്ഞു. എന്റെ പൊന്നുമോനെ, ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള മണിക്കൂറുകൾ. മരണപ്പെടാൻ പോവുകയാണെന്ന് അറിഞ്ഞതോടെ വെപ്രാളം. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിലുകൾ അടഞ്ഞു. നിമിഷങ്ങൾക്ക് തീ പിടിച്ചു. മണിക്കൂറുകൾ കൊഴിഞ്ഞു വീണു. അവസാനം ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിലുകൾ തുറന്നു. പുറത്ത് കാത്തു നിന്നവരോട് ഡോക്ടർ പതിയെ പറഞ്ഞു, സക്സസ്. പക്ഷെ ഒരു വലിയ ഓപ്പറേഷൻ വിജയിച്ചതിന്റെ സന്തോഷമൊന്നും അയാളുടെ മുഖത്തുണ്ടായിരുന്നില്ല. തല താഴ്ത്തി അയാൾ നടന്നുപോയി. ആയാസപ്പെട്ട് അവൻ കണ്ണുകൾ തുറന്നു. ഉമ്മയുടെ മിടിക്കുന്ന ഹൃദയം കൊണ്ട് അവൻ പുതുലോകം കാണുകയായിരുന്നു. അവന്റെ ചുറ്റിനും കൂട്ടുകാർ എല്ലാവരുമുണ്ട്. അവൻ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്താണ് എല്ലാവരും സങ്കടത്തോടെ, ചത്തുപോയെന്ന് വിചാരിച്ചോ? ഹാ, അത്ര പെട്ടെന്നൊന്നും ദൈവത്തിന് എന്നെ അങ്ങോട്ട് വിളിക്കാൻ കഴിയില്ല. മണിക്കാവിലെ പൂരം അടുത്ത ആഴ്ചയല്ലേ, അടിച്ചു പൊളിക്കണം. നമുക്ക് ഒരു ബിവറേജ് തന്നെ നമുക്ക് വിലയ്ക്ക് വാങ്ങാം, കുടിച്ചു മരിക്കണം. പക്ഷെ അവന്റെ വാക്കുകൾ കൂട്ടുകാരെ സന്തോഷിപ്പിച്ചില്ല. ഡാ, പണം എങ്ങനെ ഉണ്ടാക്കും എന്നതാണോ നിന്റെ വിഷമം? ഡേയ്, ആ തള്ളയുടെ മാല എന്റെ കയ്യിലുണ്ട്.
അത് വിറ്റ് നമുക്ക് അടിച്ചു പൊളിക്കാം. പെട്ടെന്ന് ഡോക്ടർ അകത്തേക്ക് വന്നു. കൂട്ടുകാർ പുറത്തേക്ക് പോയി. അയാൾ അവന്റെ അടുത്തിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഡോക്ടർ, എന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യണം. നിന്റെ ഉമ്മ എവിടെയെന്ന് അറിയുമോ നിനക്ക്? ഓ, ഞാൻ ചത്തെന്ന് വിചാരിച്ച് തള്ള സന്തോഷിക്കുന്നുണ്ടാവും. ആ മാലയെടുത്ത് പോന്നപ്പോൾ പ്രാകുന്നത് ഞാൻ കേട്ടതാ. അയാളുടെ വാക്കുകൾ കേട്ടതോടെ ഡോക്ടറുടെ മുഖം ചുവന്നു തുടുത്തു. ഡാ, നിന്റെ ആ വിഷം തുപ്പുന്ന നാവ് കൊണ്ട് ഇനി ആ പാവത്തെ കുറിച്ച് മിണ്ടരുത്. നിന്റെ ഈ ഒടിഞ്ഞു തൂങ്ങി കമ്പിയിട്ട വാരിയലിനുള്ളിൽ തുടിക്കുന്നത് ആ പാവത്തിന്റെ ഹൃദയമാ. മന്ത്രിമാരുടെ അടക്കം ആയിരക്കണക്കിന് ശസ്ത്രക്രിയ ഞാൻ നടത്തിയിട്ടുണ്ട്, എന്റെ കൈ വിറച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ ആ പാവത്തിന്റെ ജീവനുള്ള ശരീരത്തിൽ നിന്നും തുടിക്കുന്ന ഹൃദയം പുറത്തെടുത്തപ്പോൾ ജീവിതത്തിൽ ആദ്യമായി എന്റെ കൈ വിറച്ചു. അവസാന ശ്വാസം വലിച്ചപ്പോൾ പോലും ആ പാവം നിന്നെയാ ഓർത്തത്. മോനെ എന്ന് വിളിച്ചൊരു പിടച്ചിലോടെ ആ ശരീരം നിശ്ചലമായപ്പോൾ ഞാൻ കരഞ്ഞുപോയി, തളർന്നുപോയി. സ്വന്തം ജീവിതം കൊടുത്ത് മക്കളുടെ ജീവൻ രക്ഷിച്ച കഥ ഞാൻ പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ആദ്യമാ. മനുഷ്യജന്മം ധരിച്ച ഒരു മാലാഖയാണവർ. 1000 കൊല്ലം തപസ്സിരുന്നാലും നിനക്ക് ഇതുപോലെ ഒരു ഉമ്മയെ കിട്ടില്ല. 1000 കൊല്ലം നീ പ്രാർത്ഥിച്ചാലും നീ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടില്ല. അമ്മയെന്ന വാക്കിന്റെ വിശുദ്ധിയും പെറ്റമ്മയുടെ സ്നേഹവും തിരിച്ചറിയാതെ പോയ വിഡ്ഢിയാണ് നീ. നിന്റെ സിരകളിൽ ഒഴുകുന്ന മദ്യലഹരിയിൽ നീ നിന്റെ ഉമ്മയെ മറന്നു. സ്വന്തം ഉമ്മയോട് മാതൃത്വം തെളിയിക്കാൻ പറഞ്ഞ ദ്രോഹിയാണ് നീ. ഏത് ഗംഗയിൽ മുങ്ങിയാലും നീ ചെയ്ത പാപം തീരില്ല. ലഹരി മരവിപ്പിച്ച നിന്റെ ആ തലച്ചോറ് വെച്ച് നീ ഒന്ന് ചിന്തിക്കൂ. അവന്റെ ഹൃദയമൊന്ന് വിങ്ങി. നിറമിഴികളോടെ അവൻ തന്റെ നെഞ്ചിൽ പതിയെ കൈവച്ചു. ഉമ്മയുടെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി അവൻ മാതൃവാത്സല്യം അനുഭവിച്ചറിയുകയായിരുന്നു. തള്ള എന്ന് മാത്രം വിളിച്ച് ശീലിച്ച നാവുകൊണ്ട് അവൻ പതിയെ വിളിച്ചു, ഉമ്മ. ആ മാതൃഹൃദയം ദ്രുതഗതിയിൽ വിളിച്ചു. അവന് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. ഒരു പ്രാന്തനെ പോലെ അവൻ അലറിക്കരഞ്ഞു, ഉമ്മ. പ്രസവിച്ച് പൊന്നുപോലെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വാർദ്ധക്യം ബാധിക്കുമ്പോൾ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ തെരുവിലിറക്കുന്ന, വൃദ്ധസദനങ്ങളിലാക്കുന്ന നരാധവന്മാരായ മക്കൾക്ക് മുന്നിൽ ഞാൻ ഇത് സമർപ്പിക്കുന്നു. പെറ്റമ്മയുടെ സ്നേഹത്തെക്കാൾ വലുതായി ഈ ലോകത്തൊന്നും തന്നെയില്ല. ഉമ്മമാരെ വിഷമിപ്പിക്കാതിരിക്കുക. ഈ ഉമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരിറ്റ് കണ്ണുനീർ ബാക്കിയാക്കി ഞാൻ നിർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കട്ടെ. അവരോടൊപ്പം നമ്മളെ എല്ലാവരെയും ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂട്ടട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീം.